നമസ്കാരം. ഇസ്രയേലിന്റെ പുതിയ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റിനെ അഭിനന്ദിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയാണ് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രിയായതിൽ നഫ്താലി ബെനറ്റിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയതിന്റെ 30 വർഷം അടുത്ത വർഷം ആഘോഷിക്കുമ്പോൾ താങ്കളെ കണ്ടുമുട്ടാനും നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള നേതൃത്വത്തിനും വ്യക്തിപരമായ ശ്രദ്ധയ്ക്കും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മോദി നന്ദി അറിയിച്ചു. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ താങ്കൾ വിജയകരമായി കാലാവധി പൂർത്തിയാക്കിയപ്പോൾ താങ്കളുടെ നേതൃത്വത്തിനും ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തത്തിന് നൽകിയ വ്യക്തിപരമായ ശ്രദ്ധയ്ക്കും നെതന്യാഹുവിനെ എന്റെ ആഗാധമായ നന്ദി അറിയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. അതേസമയം നെതന്യാഹുവിന്റെ ഭരണകാലത്ത് ഇന്ത്യയും ഇസ്രയേലും സമാനതകളില്ലാത്ത തരത്തിലാണ് അടുത്ത് പ്രവർത്തിച്ചിരുന്നത്. മോദിയും നെതന്യാഹുവും തമ്മിലെ സൗഹൃദവും ഏറെ ചർച്ചയായിരുന്നു. ഇതിന് സമാനമായ സൗഹൃദം ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശമാണ് മോദി പുതിയ സർക്കാരിനും നൽകുന്നത്. ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ പുതിയ സർക്കാരും തയ്യാറാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇസ്രയേലിൽ 12 വർഷം നീണ്ട ബെഞ്ചമിൻ നെതന്യാഹു യുഗത്തിനാണ് അന്ത്യമാകുന്നത്. ഞായറാഴ്ച പ്രതിപക്ഷ കക്ഷികൾ രൂപവത്കരിച്ച ഐക്യ സർക്കാർ പാർലമെന്റിൽ വിശ്വാസവോട്ട് നേടിയിരുന്നു. 59-60 നേടിയാണ് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചത്. എന്നാൽ ധാരണപ്രകാരം വലതുപക്ഷ നേതാവും യമിനി പാർട്ടി അധ്യക്ഷനുമായ നഫ്താലി ബെനറ്റിനാകും പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യ ഊഴൽ ലഭിക്കുക. 2023 സെപ്റ്റംബർ വരെയാകും ബെനറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതിനുശേഷം ലാപിഡ് ഭരിക്കുകയും ചെയ്യും. ഇസ്രയേലികളുടെയും പ്രധാനമന്ത്രിയായിരിക്കുമെന്നും നേട്ടങ്ങൾ ഏറെയുള്ള നീണ്ടകാലത്തെ സേവനങ്ങൾക്ക് നെതന്യാഹുവിന് നന്ദി അറിയിക്കുന്നതായും പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനറ്റ് അറിയിച്ചു. 49-കാരനായ ബെനറ്റ് നെതന്യാഹുവിന് കീഴിൽ പ്രതിരോധ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 8 പാർട്ടികൾ ഉൾപ്പെടുന്ന ഐക്യ സർക്കാരിൽ റാം പാർട്ടിയുമുണ്ട്. അതേസമയം 10 ആണ്ടുകൾക്ക് ശേഷമാണ് രാജ്യത്തെ 20% വരുന്ന അറബ് ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി ഭരണത്തിൽ പങ്കാളിയാകുന്നത്. മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് സർക്കാർ രൂപവത്കരിക്കാൻ അവസരം നൽകിയിരുന്നു. എന്നാൽ നെതന്യാഹുവിന് ഇതിന് കഴിഞ്ഞതുമില്ല. തുടർന്നാണ് സർക്കാർ രൂപവത്കരണ ശ്രമങ്ങളുമായി പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോയത്. അധികാരം നഷ്ടപ്പെട്ടത് അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഭരണമാറ്റം എന്ന് പറയുന്നത്.